വിദ്യാർത്ഥികളുടെ കുറവ് മൂലം കുസാറ്റിന്റെ കുട്ടനാട് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. കുട്ടനാട്ടിലെ പുളിങ്കുന്ന് ക്യാമ്പസിലെ 5 ബാച്ചുകൾ നിർത്തലാക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. നാക് അക്രഡിറ്റേഷൻ എ ഗ്രേഡ് നേടിയ ക്യാമ്പസാണ് കുട്ടനാട് പുളിങ്കുന്നിലേത്. 1999 40 ഏക്കറോളം സ്ഥലത്താണ് ക്യുസാറ്റിന്റെ കുട്ടനാട് ക്യാമ്പസ് തുടങ്ങിയത്. ഒന്നാം വർഷം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ വിഭാഗങ്ങളും രണ്ടാം വർഷം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഭാഗങ്ങളുമാണ് ഇപ്പോൾ നിർത്തലാക്കിയത്. കുട്ടികളെ ക്യുസാറ്റിന്റെ പ്രധാന ക്യാമ്പസിലേക്ക് മാറ്റും. കോളേജിനെ തകർക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമാണ്. യൂണിവേഴ്സിറ്റി പറയുന്നത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മൂലമാണ് ഇവിടുത്തെ ബ്രാഞ്ചസുകൾ മാറ്റുന്നത് എന്നാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനാവശ്യമായ എന്ന് വെച്ചാൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, പുതിയ കോഴ്സ് കൊണ്ടുവരുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും നമുക്കുണ്ടായ മറുപടി. ഓരോ വർഷവും 300 കുട്ടികൾ വീതം പ്രവേശനം നേടിയിരുന്ന കോളേജിൽ ഇത്തവണ 80 പേർ മാത്രമാണ് പ്രവേശനം നേടിയത്. കുട്ടികളുടെ കുറവ് മൂലം സർവകലാശാലയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനാണ് ബാച്ചുകൾ നിർത്തിയതെന്ന് സർവകലാശാല വിശദീകരിക്കുന്നു. മെറിറ്റ് സീറ്റുകൾ പോലും പേയ്മെന്റ് സീറ്റുകളാക്കിയതാണ് കുട്ടികൾ കുറയാൻ കാരണമെന്നും വാദമുണ്ട്. പുളിങ്കുന്നിൽ ചേർന്ന സർവകക്ഷി യോഗം മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും നേരിൽ കണ്ട് നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനോരമ ന്യൂസ്, ആലപ്പുഴ.